സംസ്ഥാനത്തെ സീറോ സർവേ ഫലം പുറത്തുവിട്ടിരിക്കുകയാണ്. സർക്കാർ ആറ് വിഭാഗങ്ങളിൽ 13,336 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആറ് വിഭാഗങ്ങളിൽ പഠനം നടത്തിയിരിക്കുന്നു. 18 വയസ്സിന് മുകളിൽ 82.6% പേരിൽ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളുമായി നിർബൻ ഇപ്പോൾ ചേരുന്നുണ്ട്. നിർബൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പഠനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്? സൗമ്യ, ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിലാണ് സർവേ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചത്. ആ സർവേ റിപ്പോർട്ടിലെ പ്രസക്തമായ ഭാഗങ്ങളാണ് നാം പ്രേക്ഷകർക്ക് മുന്നിൽ പറയുന്നത്. 06 വിഭാഗങ്ങളിൽ 13,333 സാമ്പിളുകൾ ആകെ പരിശോധിച്ചു ഈ സർവേക്ക് വേണ്ടി. 6 വിഭാഗങ്ങളിൽ വിഭാഗം തിരിച്ച് പ്രത്യേകം പഠനവും നടത്തി. 18 വയസ്സിന് മുകളിലുള്ള 82.6% പേരിൽ ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തിയെന്നതാണ് സീറോ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. 40.2% കുട്ടികൾക്ക് ആന്റിബോഡി സാന്നിധ്യം ഈ സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ 49 വയസ്സ് വരെയുള്ള ഗർഭിണികളായ സ്ത്രീകളിൽ 65.4% പേർക്ക് ആന്റിബോഡി സാന്നിധ്യമുണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. ആദിവാസി മേഖലയിൽ 18 വയസ്സിന് മുകളിൽ 78.2% പേർക്ക് ആന്റിബോഡി സാന്നിധ്യം കണ്ടെത്തി എന്നും ഈ സർവേ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, തീരദേശ മേഖലയിൽ 87.7%, തേരി പ്രദേശങ്ങളിൽ 85.3% പേരും പ്രതിരോധ ശേഷി ഇതിനകം കൈവരിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സർവേ റിപ്പോർട്ടിൽ പറയുന്നത്. നിയമസഭയിലാണ് മന്ത്രി ഈ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചത്. നേരത്തെ തന്നെ ഈ സർവേ ഈ ശാസ്ത്രീയമായ പഠനം നടത്താൻ സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പഠനം നടത്തിയത്. നേരത്തെ തന്നെ ഈ പഠനത്തിൽ മുമ്പ് തന്നെ സർക്കാർ സൂചന നൽകിയത് കേരളത്തിൽ ഈ ആന്റിബോഡി സാന്നിധ്യം സംബന്ധിച്ച് പ്രതിരോധ ശേഷി കൈവരിച്ച ഒരു ഭൂരിപക്ഷം ജനതയാണ് കേരളത്തിലുള്ളത് എന്ന തരത്തിലുള്ള ആരോഗ്യ വിദഗ്ധരുടെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ സർവേ റിപ്പോർട്ട് ഫലം പ്രസക്തമാണ്. സൗമ്യ, വളരെ വ്യക്തമാണ് നിർബനെ. അതായത് സംസ്ഥാനത്തെ 3/4 ആളുകളും പ്രതിരോധ ശേഷി കൈവരിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഈ സീറോ സർവേ ഫലത്തിൽ ഉള്ളത്. 6 വിഭാഗങ്ങളിലായിട്ടാണ് പരിശോധന നടത്തിയത്. അതിൽ 82%ത്തിലധികം 18 വയസ്സിന് മുകളിലുള്ളവർക്കും ആന്റിബോഡി സാന്നിധ്യമുണ്ട്. 40%ത്തിലധികം കുട്ടികളിലും ആന്റിബോഡി സാന്നിധ്യം ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നിയമസഭയിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇക്കാര്യം പറഞ്ഞത്.